Hello friends and my dear students, welcome to our channel Study Mechanical with Passion. Engineering Graphics ennu parayunna subject inde projection of lines le naalamatha part video lecture aanu idu. Idinathu nammal discuss cheyan povunna karyam already nammal munpu pala part galayittu projection of lines discuss cheyittundu. Adinagathellam nammal problems cheyittullathu line rotation method vechittanu adu upayogichittanu cheyittullathu. Idinathu nammal discuss cheyan povunnathu plane rotation method allengil trapezoidal method ee method use cheyidittu nammal engena problem cheyum ennalladana nammal ee oru video lecture le discuss cheyan povunnathu. Okay, ini trapezoidal method allengil plane rotation method rendu onnu thanneyana adinada nammal aadyam discuss cheyyunnathu oru simple aayittulla oru problem aa problem ningal correct aayittu kaana correct aayittu manasilakkam edengil points ningal manasilayittilla ennundengil adeyam video rewind cheythu veendum kaana video lectures angena namukku use cheyya. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യത്തെ പ്രോബ്ലം വളരെ വൃത്തിയായിട്ട് വളരെ നന്നായിട്ട് പഠിക്കുക. അതിനകത്ത് അവസാനം കിട്ടുന്ന ആ ഫിഗർ ഉണ്ടല്ലോ അത് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് പഠിക്കണം. കാരണം പ്ലെയിൻ റൊട്ടേഷൻ മെത്തേഡിൽ എവിടെയാണ് എച്ച് ടി വരിക, എവിടെയാണ് വി ടി വരിക, എവിടെയാണ് തീറ്റ വരിക, എവിടെയാണ് ഫൈ വരിക എന്നുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് നമ്മൾ മനസ്സിലാക്കണം. എവിടെയാണ് ട്രൂ ലെങ്ത് വരിക എന്നുള്ളതൊക്കെ കറക്റ്റായിട്ട് നമ്മൾ ആ ഫൈനൽ ഫിഗറിനകത്ത് കറക്റ്റായിട്ട് നമ്മൾ മൈൻഡിൽ ഉണ്ടാവണം. പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ ഒരു വീഡിയോ ലെക്ചറിൽ രണ്ടാമത്തെ ഒരു പ്രോബ്ലം കൂടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആ പ്രോബ്ലം ട്രേസ് തന്നിട്ടുള്ള പ്രോബ്ലമാണ്. ഓക്കെ, അതായത് ട്രേസ് തന്നിട്ട് അതിൽ നിന്ന് നമ്മൾ ട്രേസിൻ്റെ ലോഗസും കൂടെ തന്നിട്ട് ട്രേസ് ഇൻക്ലൂഡ് ആയിട്ടുള്ള പ്രോബ്ലമാണ്. അത് ഒരു പ്രാവശ്യം യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ചിട്ടുള്ള സെയിം ക്വസ്റ്റ്യനാണ്. മനസ്സിലായല്ലോ. ട്രേസിലുള്ള ചില പ്രോബ്ലംസ് ചിലപ്പോൾ ലൈൻ റൊട്ടേഷൻ മെത്തേഡ് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ ചിലപ്പോൾ ചില ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യാം, പ്ലെയിൻ റൊട്ടേഷൻ മെത്തേഡ് വെച്ചിട്ടൊക്കെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ക്വസ്റ്റ്യനിൽ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടില്ലെങ്കിൽ ലൈൻ റൊട്ടേഷൻ മെത്തേഡ് അല്ലെങ്കിൽ പ്ലെയിൻ റൊട്ടേഷൻ മെത്തേഡ് വെച്ചിട്ട് ചെയ്യണം എന്ന് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് ഏത് രീതിയിലും നമുക്ക് ചെയ്യാം. ഏതാണോ നമുക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ളത് ആ രീതി വെച്ചിട്ട് നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. സിമ്പിളായിട്ടുള്ള പ്രോബ്ലംസ് ആണ്, നന്നായിട്ട് കൺസെപ്റ്റ് മനസ്സിലാക്കുക. ഓക്കെ, ലെറ്റ് സ്റ്റാർട്ട് ദ വീഡിയോ ലെക്ചർ. പ്രൊജക്ഷൻ ഓഫ് ലൈൻസിലെ ഫോർത്ത് പാർട്ട് വീഡിയോ ലെക്ചറാണിത്. ഇതിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്ലെയിൻ റൊട്ടേഷൻ മെത്തേഡ് ഓർ ട്രപ്പിസോയിഡൽ മെത്തേഡ് വെച്ചിട്ട് എങ്ങനെയാണ് പ്രൊജക്ഷൻ ഓഫ് ലൈൻസിലെ പ്രോബ്ലംസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമ്മൾ രണ്ട് പ്രോബ്ലമാണ് ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് പ്രോബ്ലം, എ ലൈൻ പി ക്യു ഹാസ് ഇറ്റ്സ് എൻഡ് പി 10 mm എബവ് എച്ച് പി ആൻഡ് 20 mm ഇൻ ഫ്രണ്ട് ഓഫ് വി പി. ദ എൻഡ് ക്യു ഈസ് 35 mm ഇൻ ഫ്രണ്ട് ഓഫ് ദി വി പി ആൻഡ് ദ ഫ്രണ്ട് വ്യൂ ഓഫ് ദി ലൈൻ മെഷേഴ്സ് 75 mm. The distance between the end projectors is 50 mm. Draw the projection of the projections of the line and find its true length and true inclination. Also locate its traces. Appo idana question. Appo nammal video pause cheyidara questions rendo moono pravashyam njan eppozhum parayna pole vaayikka. Graphics il questions agane vaayikana nammal. Appo ivada question il thannittulla datasil namukku endokke cheyyan pattum ennu nokkiyoke. നമുക്കിവിടെ എ ലൈൻ പി ക്യു ഹാസ് ഇറ്റ്സ് എൻഡ് പി ഈസ് 10 mm എബവ് എച്ച് പി ആൻഡ് 20 mm ഇൻ ഫ്രണ്ട് ഓഫ് വി പി. അപ്പോൾ അത് ഫസ്റ്റ് ക്വാഡ്രന്റിലാണല്ലോ. എബവ് എച്ച് പി ആൻഡ് ഇൻ ഫ്രണ്ട് ഓഫ് വി പി എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ക്വാഡ്രന്റിലാണ്. അപ്പോൾ ഞാൻ എക്സ് വൈ ലൈൻ വരക്കുകയാണ് കേട്ടോ. എക്സ് വൈ ലൈൻ വരച്ചിട്ട് ഫസ്റ്റ് ക്വാഡ്രന്റ് ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്താം, എക്സ് വൈ ലൈൻ്റെ മേലെ വി പി എന്ന് എഴുതാം, താഴെ എച്ച് പി എന്ന് എഴുതാം. ഓക്കെ, ഇങ്ങനെ നമുക്ക് വെറുതെ ഒന്ന് ചെറുകിനെ ഒന്ന് എഴുതി വെക്കാം. ഇനി 10 mm എബവ് എച്ച് പി, എച്ച് പി എന്നുള്ള 10 mm നമ്മൾ എവിടെ മാർക്ക് ചെയ്യുക, വി പിയിലല്ലേ മാർക്ക് ചെയ്യുക. അപ്പോൾ വി പിയിൽ 10 mm മാർക്ക് ചെയ്യുന്നു. ആ വി പിയിൽ മാർക്ക് ചെയ്തിട്ടുള്ള 10 mm മാർക്ക് ചെയ്തിട്ടുള്ളത് പി ഡാഷാണ്, വി പിയിൽ മാർക്ക് ചെയ്യുന്ന പി ഡാഷാണ്. ഇനി 20 mm ഇൻ ഫ്രണ്ട് ഓഫ് വി പി, വി പി എന്നുള്ള ഡിസ്റ്റൻസ് 20 mm നമ്മൾ എവിടെ മാർക്ക് ചെയ്യണം, എച്ച് പിയിൽ മാർക്ക് ചെയ്യണം. അപ്പോൾ എച്ച് പിയിൽ ആ 20 mm മാർക്ക് ചെയ്തപ്പോൾ നമുക്ക് പോയിന്റ് പിയും കിട്ടി. അപ്പോൾ പിയും പി ഡാഷും നമുക്ക് കിട്ടിയല്ലോ. പിന്നെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് ദ എൻഡ് ക്യൂ ഈസ് 35 mm ഇൻ ഫ്രണ്ട് ഓഫ് ദി വി പി. എൻഡ് ക്യൂ എന്ന് പറയുന്നത് 35 mm ഇൻ ഫ്രണ്ട് ഓഫ് ദി വി പി ആണ്. അപ്പോൾ വി പി എന്നുള്ള ഡിസ്റ്റൻസ് ഇൻ ഫ്രണ്ട് ആണെന്ന് പറയുമ്പോൾ ഫസ്റ്റ് ക്വാഡ്രന്റ് തന്നെയല്ലേ. അപ്പോൾ ക്യൂ എന്ന് പറയുന്ന പോയിന്റിൻ്റെ ലോക്കസ് അവിടെ തന്നിട്ടുണ്ടാവും, പക്ഷേ ഒരു ലോക്കസേ തന്നിട്ടുള്ളൂ. ഇനി പിന്നെ തന്നിട്ടുള്ള എന്താ, ഫ്രണ്ട് വ്യൂവിൻ്റെ മെഷർമെൻറ്റ് തന്നിട്ടുണ്ട്, 75 mm ആണ്. പിന്നെ തന്നിട്ടുള്ള എന്താ, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എൻഡ് പ്രൊജക്ടേഴ്സ്, അത് നന്നായിട്ട് ശ്രദ്ധിക്കുക, 50 mm. ഈ എൻഡ് പ്രൊജക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മളിപ്പോൾ ഇവിടെ പിയും പി ഡാഷും ആണ് ഒരു പോയിന്റ് അല്ലേ. ആ പിയും പി ഡാഷും ഒരേ വെർട്ടിക്കൽ ലൈനിലായിരിക്കും, ക്യൂവും ക്യൂ ഡാഷും ഒരേ വെർട്ടിക്കൽ ലൈനിലായിരിക്കും. ഈ രണ്ട് വെർട്ടിക്കൽ ലൈനും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എൻഡ് പ്രൊജക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഫസ്റ്റത്തെ വെർട്ടിക്കൽ ലൈന് നമുക്കിവിടെ കിട്ടിയല്ലോ, പിയും പി ഡാഷും ഉള്ള വെർട്ടിക്കൽ ലൈന് ക്വസ്റ്റിനകത്ത് ഇതാണ്. ഇനി ക്യൂവും ക്യൂ ഡാഷും ഉള്ള വെർട്ടിക്കൽ ലൈന് ഇതിൽ നിന്ന് 50 mm അപ്പുറത്തായിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, 50 mm ഡിസ്റ്റൻസ് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയാണ് എന്തുണ്ടാവുക,
Q Q dash vertical line in Dava. In Namaka the point Q in the locus on the delay, which is 35 mm in front of the VP in the Vandale, VP in the distance in the HP mark in the mark in the top view on about top view Q in the Namaka Gutum. Aba Namakandaya PQ in the Varaina top view Namaka mark J and Sadikanadana. Clear a le. In Namakandaya Q and Q dash were a vertical line like regular. Aba Q Namaka Kittile, a vertical line neat and verachinal, either a male every day on and dura Q dash vera in the Namakaparam. Clear a le. In Namaka other mark a measurement question with under front view in the measurement at 75 mm on the question of Parnadile. Front view in the measurement is 75 and Namaka the mark a duda. But a P dash it is. That means P dash Q dash in the measurement on 75 mm. അപ്പോൾ ഇവിടെ പി ഡാഷ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ ഈ പോയിന്റ് ആണ് ക്യൂ ഡാഷ് എന്ന് പറയുന്നത് ഈ ലൈനിൽ എവിടെയാണ് വരിക അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം 75 mm കോമ്പസിൽ എടുത്തിട്ട് ഇങ്ങനെ ഒരു ആർക്ക് കട്ട് ചെയ്താൽ മതി ആർക്ക് കട്ട് ചെയ്യുമ്പോൾ അവിടെ കിട്ടുന്ന പോയിന്റ് ആണ് ക്യൂ ഡാഷ് ക്ലിയർ അതായത് ഈ ആർക്കിന്റെ റേഡിയസ് എന്ന് പറയുന്നത് ആർ 75 ക്ലിയർ അപ്പോൾ ഇവിടെ പി ഡാഷ് ക്യൂ ഡാഷ് നമുക്ക് മാർക്ക് ചെയ്യാലോ അപ്പോൾ നമുക്ക് ഇവിടെ ടോപ്പ് വ്യൂ പി ക്യൂവും കിട്ടി ഫ്രണ്ട് വ്യൂ പി ഡാഷ് ക്യൂ ഡാഷും കിട്ടി ഇപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ വരച്ചിട്ടുള്ള മെഷർമെന്റ് മൊത്തം നമ്മൾ ചെയ്തു കഴിഞ്ഞു ഇനി നമുക്കിവിടെ ഇവിടെ നമുക്ക് കിട്ടിയിട്ടുള്ളത് വ്യൂസ് അല്ലേ ഇനി നമുക്ക് എന്ത് ചെയ്യണം ട്രൂ ലെങ്ത് കണ്ടുപിടിക്കണം ട്രൂ ലെങ്ത് കണ്ടുപിടിക്കുക എന്ന് പറയുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കണേ ട്രൂ ലെങ്ത് കണ്ടുപിടിക്കുക എന്ന് പറയുമ്പോൾ ലൈൻ റൊട്ടേഷൻ മെത്തേഡാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി ഇവിടെ നമ്മുടെ കയ്യിലുള്ളത് വ്യൂസ് ആണ് വ്യൂസ് ആദ്യം റൊട്ടേറ്റ് ചെയ്ത് പിന്നെ പ്രൊജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ട്രൂ ലെങ്ത് കിട്ടും പക്ഷേ ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ട്രപ്പിസോയിഡൽ മെത്തേഡ് അല്ലെങ്കിൽ പ്ലെയിൻ റൊട്ടേഷൻ മെത്തേഡിൽ എങ്ങനെ ചെയ്യുമെന്നുള്ളതാണ് ഞാൻ ചെയ്യുന്നത് ശ്രദ്ധിച്ചോട്ടോ അതെങ്ങനെ ചെയ്യാമെന്നറിയോ ഈ പിയിലോട്ടുള്ള ഡിസ്റ്റൻസ് എടുക്കുക എക്സ് വൈ ലൈനിൽ നിന്ന് പിയിലോട്ടുള്ള ഡിസ്റ്റൻസ് ഈ ഡിസ്റ്റൻസ് ഈ ഡിസ്റ്റൻസ് ഞാൻ എന്ത് ചെയ്യാണ് പി ഡാഷിൽ നിന്ന് ഈ ഫ്രണ്ട് വ്യൂ പി ഡാഷ് ക്യൂ ഡാഷിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരയ്ക്കുകയാണ് ഞാൻ ഈ വരച്ചിട്ടുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ ഡിസ്റ്റൻസ് ആണ് അതായത് എക്സ് വൈ ലൈനിൽ നിന്ന് പിയിലോട്ടുള്ള ഡിസ്റ്റൻസ് പി ഡാഷിൽ നിന്ന് പെർപെൻഡിക്കുലർ ആയിട്ട് വരച്ചു എക്സ് വൈ ലൈനിൽ നിന്ന് ക്യൂയിലോട്ടുള്ള ഈ ഡിസ്റ്റൻസ് എക്സ് വൈ ലൈനിൽ നിന്ന് ക്യൂയിലോട്ടുള്ള ഈ ഡിസ്റ്റൻസ് ഞാൻ എന്ത് ചെയ്യുന്നു ക്യൂ ഡാഷിൽ നിന്ന് പെർപെൻഡിക്കുലർ ആയിട്ട് വരയ്ക്കുന്നു അതായത് ഈ വരച്ചിട്ടുള്ള രണ്ട് ലൈനും ഈ വരച്ചിട്ടുള്ള രണ്ട് ലൈനും എന്താണ് പി ഡാഷ് ക്യൂ ഡാഷിന് പെർപെൻഡിക്കുലർ ആണ് ഫ്രണ്ട് വ്യൂവിന് പെർപെൻഡിക്കുലർ ആണ് ലെങ്ത് എന്ന് പറയുന്നത് എന്താണ് പിയിലോട്ടുള്ള ഡിസ്റ്റൻസ് ആണ് ഇത് ക്യൂയിലോട്ടുള്ള ഡിസ്റ്റൻസ് ആണ് ഇത് ആ രീതിയിലാണ് നമ്മൾ വരയ്ക്കുന്നത് ക്ലിയർ അത് വരച്ചതിന് ശേഷം അവിടെ കിട്ടുന്ന രണ്ട് പോയിന്റ്സും കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി ദ ട്രൂ ലെങ്ത് ട്രൂ ലെങ്ത്തിനെ നമ്മൾ ഇവിടെ റെപ്രസെൻ്റ് ചെയ്യുക ട്രപ്പിസോയിഡൽ മെത്തേഡിൽ റെപ്രസെൻ്റ് ചെയ്യുക ക്യാപിറ്റൽ ലെറ്റേഴ്സ് യൂസ് ചെയ്തിട്ട് റെപ്രസെൻ്റ് ചെയ്താൽ മതി പി ക്യൂ ക്ലിയർ അപ്പോൾ ഈ പി ക്യു എന്ന് പറയുന്നത് ട്രൂ ലെങ്ത് ആയിരിക്കും പറഞ്ഞ് മനസ്സിലായോ ഓക്കെ ഇതേ സ്റ്റെപ്പ് നമ്മൾ നേരെ തിരിച്ചും ചെയ്യുക അതായത് പി ഡാഷിലോട്ടുള്ള ഡിസ്റ്റൻസ് കണ്ടോ ഈ പി ഡാഷിലോട്ടുള്ള ഡിസ്റ്റൻസ് ഈ ഡിസ്റ്റൻസ് നമ്മൾ എന്ത് ചെയ്യാം പിയിൽ നിന്ന് പെർപെൻഡിക്കുലർ ആയിട്ട് മാർക്ക് ചെയ്യുക ക്യൂ ഡാഷിലോട്ടുള്ള ഈ ഡിസ്റ്റൻസ് നമുക്ക് എന്ത് ചെയ്യാം ക്യൂയിൽ നിന്ന് പെർപെൻഡിക്കുലർ ആയിട്ട് മാർക്ക് ചെയ്യുക അപ്പോൾ അവിടെ രണ്ട് പോയിന്റ്സും കിട്ടുന്ന കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെയുള്ള ട്രൂ ലെങ്ത് നമുക്ക് കിട്ടും ക്ലിയർ അപ്പോൾ ഡിസ്റ്റൻസ് മാർക്ക് ചെയ്യുന്നത് ഓപ്പോസിറ്റ് ആണെന്ന് ശ്രദ്ധിക്കുക അതായത് പിയിലോട്ടുള്ള ഡിസ്റ്റൻസ് ഈ പിയിലോട്ടുള്ള ഡിസ്റ്റൻസ് പി ഡാഷ് എന്നാണ് മാർക്ക് ചെയ്യേണ്ടത് പി ഡാഷിലോട്ടുള്ള ഡിസ്റ്റൻസ് പിയിൽ നിന്ന് പെർപെൻഡിക്കുലർ ഈ നാല് ലൈൻസും വരച്ചിട്ടുള്ളത് എന്താ ഈ ഫ്രണ്ട് വ്യൂവിനും ടോപ്പ് വ്യൂവിനും പെർപെൻഡിക്കുലർ ആയിട്ടാണ് വരച്ചിട്ടുള്ളത് ആ രീതിയിൽ ഓർത്തിരിക്കുക അപ്പോൾ നമുക്കിവിടെ രണ്ട് ഭാഗത്തും ട്രൂ ലെങ്ത് കിട്ടി ക്ലിയർ അല്ലേ ഈ ട്രൂ ലെങ്ത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഇതിനകത്ത് നിന്ന് നമുക്ക് എന്ത് കിട്ടണം ഇൻക്ലിനേഷൻസ് തീറ്റയും ഫൈയും എങ്ങനെ മാർക്ക് ചെയ്യും നമുക്കറിയണം അവിടെ നമുക്ക് ട്രൂ ലെങ്ത്തുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ അങ്ങോട്ട് എടുത്താൽ മതി പക്ഷേ ഇവിടെ അങ്ങനെ എടുക്കാൻ പറ്റില്ല ഇത് വേറൊരു മെത്തേഡാണ് ഇവിടെ എങ്ങനെയാണ് തീറ്റ കണ്ടുപിടിക്കുന്നത് ഇവിടെ എങ്ങനെയാണ് ഫൈ കണ്ടുപിടിക്കുന്നത് ഇവിടെ എങ്ങനെയാണ് ട്രേസ് കണ്ടുപിടിക്കുന്നത് എന്ന് നന്നായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ ഇവിടെ പി ഡാഷ് ക്യൂ ഡാഷ് അതായത് ഫ്രണ്ട് വ്യൂ എക്സ്റ്റെൻഡ് ചെയ്യുക പി ക്യൂ അവിടെയുള്ള അതായത് പി ഡാഷ് ക്യൂ ഡാഷിൻ്റെ അടുത്തുള്ള ട്രൂ ലെങ്ത്തും എക്സ്റ്റെൻഡ് ചെയ്യുക അപ്പോൾ മീറ്റ് ചെയ്യുന്ന ഈ പോയിന്റ് ആയിരിക്കും വി ടി ഡാഷ് എന്ന് പറയുന്നത് നന്നായിട്ട് ശ്രദ്ധിക്കുക ആ ഫ്രണ്ട് വ്യൂവിലാണ് വി ടി ഡാഷ് ഉണ്ടാവുക എന്ന് ഓർത്തിരിക്കുക ഫ്രണ്ട് വ്യൂവിലാണ് വി ടി ഡാഷ് ഉണ്ടാവുക അപ്പോൾ ഫ്രണ്ട് വ്യൂവും ആ ഫ്രണ്ട് വ്യൂവിൻ്റെ അവിടെയുള്ള ട്രൂ ലെങ്ത്തും കൂടെ ഇതേപോലെ എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആയിരിക്കും വി ടി ഡാഷ് അതേപോലെ ടോപ്പ് വ്യൂവും അപ്പോൾ ഈ വി ടി ഡാഷ് കിട്ടി കഴിഞ്ഞാൽ അതിൻ്റെ നേരെ മേലായിരിക്കും വി വരിക എക്സ് വൈ ലൈനിലായിരിക്കും വി വരിക ഇനി ടോപ്പ് വ്യൂവും അതേപോലെ ടോപ്പ് വ്യൂവിൻ്റെ അവിടെയുള്ള ട്രൂ ലെങ്ത്തും കൂടെ മീറ്റ് ചെയ്യുന്ന ഈ പോയിന്റ് ആയിരിക്കും എച്ച് ടി ക്ലിയർ അപ്പം നമ്മൾ ഓർത്തിരിക്കുക അപ്പം നമുക്ക് മനസ്സിലായി എച്ച് ടിയും വി ടി ഡാഷും എങ്ങനെയാണ് കിട്ടുന്നത് വ്യൂസും അതേപോലെ അതിൻ്റെ തൊട്ടടുത്തുള്ള ട്രൂ ലെങ്ത്തും കൂടെ എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ മീറ്റ് ചെയ്യുന്ന പോയിന്റാണ് അപ്പോൾ ഫ്രണ്ട് വ്യൂവിൻ്റെ അവിടെ ആയിരിക്കും ഫ്രണ്ട് വ്യൂവിനെ മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആയിരിക്കും വി ടി ഡാഷ് ടോപ്പ് വ്യൂ മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആയിരിക്കും എച്ച് ടി എന്ന് ഓർത്തിരിക്കുക ഇത് എച്ച് ടി കിട്ടി കഴിഞ്ഞാൽ നേരെ മേലോട്ട് വരച്ച് കഴിഞ്ഞാൽ എച്ച് ഡാഷ് നമുക്ക് അവിടെ കിട്ടുന്നതാണ് ക്ലിയർ അല്ലേ അപ്പോൾ ഇതേപോലെയാണ് എച്ച് ടിയും വി ടി ഡാഷും മാർക്ക് ചെയ്യേണ്ടത് ഇനി നന്നായിട്ട് ശ്രദ്ധിക്കുക ഇനി തീറ്റയും ഫൈനെ കുറിച്ച് ഞാൻ പറയാൻ പോകണം
തീറ്റ എന്ന് പറയുന്നത് ഇൻക്ലിനേഷൻ വിത്ത് എച്ച് പി അല്ലേ, അത് ഏതായിരിക്കും എന്നറിയോ? ഇതായിരിക്കും ഇൻക്ലിനേഷൻ വിത്ത് എച്ച് പി തീറ്റ എന്ന് പറയുന്നത്. അതായത് നമ്മൾ അവിടെ ലൈൻ റൊട്ടേഷൻ മെത്തേഡിൽ പറഞ്ഞിട്ടുള്ളത് ഇൻക്ലിനേഷൻ വിത്ത് എച്ച് പി തീറ്റ മാർക്ക് ചെയ്യുന്നത് വി പിയിലാണ്, അത് ലൈൻ റൊട്ടേഷൻ മെത്തേഡിലാണ്, നേരെ ഓപ്പോസിറ്റ് ആയിട്ട്. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ അവിടെ തന്നെയാണ്, അതായത് ടോപ്പ് വ്യൂവിൻ്റെ അവിടെ തന്നെയാണ്, ടോപ്പ് വ്യൂവിൻ്റെ അവിടെ കിട്ടുന്ന ഇൻക്ലിനേഷൻ. അതായത് ടോപ്പ് വ്യൂവും ആക്ച്വലി ടോപ്പ് വ്യൂവും അവിടെയുള്ള ട്രൂ ലെങ്ത്തും കൂടെ മേക്ക് ചെയ്യുന്ന ഈ ഇൻക്ലിനേഷനാണ് തീറ്റ എന്ന് പറയുന്നത്. അതേപോലെ ഫ്രണ്ട് വ്യൂവും അവിടെയുള്ള ട്രൂ ലെങ്ത്തും കൂടെ മീറ്റ് ചെയ്യുന്ന ഈ ആംഗിൾ, അതാണ് ഈ ആംഗിൾ ആയിരിക്കും ഫൈ എന്ന് പറയുന്നത്. അപ്പോൾ തീറ്റയും ഫൈയും എന്താണെന്നുള്ളത് ഓർത്തിരിക്കുക. ക്ലിയർ അല്ലേ? അത് ഇങ്ങനെ ഓർത്താൽ, അല്ലെങ്കിൽ ഇങ്ങനെ ഓർത്താലും മതി, എച്ച് ടീൻ്റെ അവിടെയുള്ള ആംഗിളാണ് തീറ്റ, വി ടി ഡാഷിൻ്റെ അവിടെയുള്ള ആംഗിളാണ് ഫൈ എന്നുള്ള രീതിയിൽ ഓർത്തിരുന്നാലും മതി. ക്ലിയർ? അപ്പോൾ ഇതേ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം, കൺസെപ്റ്റ് നന്നായിട്ട് ആ ഓരോ ആംഗിളും ഓരോ ടേമും എവിടെയാണ് വരുന്നത് നമ്മൾ മനസ്സിലാക്കണം. ഇതിൽ നിന്ന് നമ്മളെല്ലാം എച്ച് ടീം വി ടി ഒക്കെ മാർക്ക് ചെയ്തിട്ടുള്ളതാണ്. ചിലപ്പോൾ ട്രേസ് തന്നിട്ടുള്ള പ്രോബ്ലംസ് നമ്മൾ ലൈൻ റൊട്ടേഷൻ മെത്തേഡ് വെച്ച് ചെയ്തിട്ടില്ലേ, അതേപോലെ പ്ലെയിൻ റൊട്ടേഷൻ മെത്തേഡ് വെച്ചിട്ട് നമുക്ക് ചെയ്യാം. അതെങ്ങനെ ചെയ്യുന്നതെന്നും കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് പ്രൊജക്ഷൻസ് നമ്മൾ വരച്ചു. ആൾസോ ഫൈൻഡ് ഇറ്റ്സ് ട്രൂ ലെങ്ത്, ട്രൂ ലെങ്ത് ആൻഡ് ട്രൂ ഇൻക്ലിനേഷൻസ്. ട്രൂ ലെങ്ത് ട്രൂ ഇൻക്ലിനേഷനും കണ്ടുപിടിക്കണം. അപ്പോൾ ട്രൂ ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, പി ക്യു, ക്യാപിറ്റൽ പി ക്യു മെഷർ ചെയ്ത് കഴിഞ്ഞായിട്ടും അത് 76 ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. അതേപോലെ തീറ്റ 47 ഡിഗ്രി ആയിരിക്കും കിട്ടുക. ഫൈ ഈസ് ഈക്വൽ ടു 11 ഡിഗ്രി, ഇത്രയും വാല്യൂസ് കിട്ടുക. ആ കിട്ടുന്ന വാല്യൂസ് എന്ത് ചെയ്യുക, ഇതേപോലെ ഒരു ബോക്സിലാക്കി വെക്കുക. അതാണ് ഫൈനൽ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രോബ്ലം നന്നായിട്ട് ശ്രദ്ധിക്കുക, സിമ്പിളായിട്ടുള്ളൊരു പ്രോബ്ലമാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ കറക്റ്റായിട്ട് മനസ്സിലാക്കുക എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് കേട്ടോ. നെക്സ്റ്റ് പ്രോബ്ലം, ക്വസ്റ്റ്യൻ നന്നായിട്ട് എല്ലാവരും ഒന്ന് വായിച്ചേ. ഇനി ഞാൻ ക്വസ്റ്റ്യൻ വായിച്ച സമയം കളയുന്നില്ല, ക്വസ്റ്റ്യൻ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് എല്ലാവരും നന്നായിട്ട് ക്വസ്റ്റ്യൻ വായിക്കാം. ഓക്കെ, ഞാൻ പറയാൻ പോവാണ്. എ ലൈൻ എ ബി ഇൻക്ലൈൻഡ് അറ്റ് 45 ഡിഗ്രി ടു വി പി. അപ്പോൾ എ ലൈൻ എ ബി ഇൻക്ലൈൻഡ് 45 ഡിഗ്രി ടു വി പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രൂ ഇൻക്ലിനേഷനാണ്, ഇൻക്ലിനേഷൻ വിത്ത് വി പി ഫൈ ആണ് തന്നിട്ടുള്ളത് 45 ഡിഗ്രി, ശരിയല്ല? അപ്പോൾ നിങ്ങൾക്ക് എഴുതി വെക്കാം ഫൈ ഇസ് ഈക്വൾ ടു 45 ഡിഗ്രി. ഹാസ് ഇറ്റ്സ് എൻസ് 20 mm ആൻഡ് 50 mm എബോവ് എച്ച് പി. ഹാസ് ഇറ്റ്സ് എൻസ്, നന്നായിട്ട് ശ്രദ്ധിക്കണേ, എൻസ് പ്ലൂറലാണ്. അപ്പോൾ അതായത് രണ്ട് എൻഡും, അതായത് ഇപ്പോൾ നമ്മൾ എൻഡ് എ 20 mm എബോവ് എച്ച് പി എടുക്കുകയാണെങ്കിൽ എൻഡ് ബി ഈസ് 50 mm എബോവ് എച്ച് പി ആണ്, അതാണ് അത് തന്നിട്ടുള്ളത്. ദ ലെങ്ത് ഓഫ് ഇറ്റ്സ് ഫ്രണ്ട് വ്യൂ ഈസ് 70 mm, ഫ്രണ്ട് വ്യൂവിൻ്റെ ലെങ്ത് 70 mm എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ആൻഡ് ഇറ്റ്സ് വി ടി ഈസ് 10 mm എബോവ് എച്ച് പി, വി ടിയുടെ പൊസിഷനും തന്നിട്ടുണ്ട്. അപ്പോൾ നന്നായി ശ്രദ്ധിക്കുക, ഇത് വെച്ചിട്ട് അപ്പോൾ വി ടി തന്നിട്ടുള്ള പ്രോബ്ലമാണ്, അതായത് ട്രേസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള പ്രോബ്ലമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ആദ്യം എൻഡ് എൻ്റെ ലോക്കസ്, ഒരു ലോക്കസ് തന്നിട്ടുണ്ടല്ലോ 20 mm എബോവ് എച്ച് പി. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വാഡ്രന്റിലാണെന്ന് കൺസിഡർ ചെയ്യാം. ഫസ്റ്റ് ക്വാഡ്രന്റിലാണെങ്കിൽ എക്സ് വൈ ലൈൻ്റെ മേലെ വി പി ആണ്, താഴെ എച്ച് പി ആണ്. അപ്പോൾ 20 mm എബോവ് എച്ച് പി എന്നുള്ളത് നമ്മൾ എവിടെ മാർക്ക് ചെയ്യണം, വി പിയിൽ മാർക്ക് ചെയ്യണം. അപ്പോൾ 20 mm എബോവ് എച്ച് പി നമ്മൾ മാർക്ക് ചെയ്യുന്നു, എ ഡാഷ് കിട്ടി. ക്ലിയർ അല്ലേ? ഇനി പോയിന്റ് ബി ഡാഷിൻ്റെ ലോക്കസ്, അതായത് 50 mm എബോവ് എച്ച് പി, പോയിന്റ് ബി എന്ന് പറയുന്നത് 50 mm എബോവ് എച്ച് പി ആ, അതായത് അതും ഫസ്റ്റ് ക്വാഡ്രന്റ് തന്നെയല്ലേ, എബോവ് എച്ച് പി എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ക്വാഡ്രന്റ് എടുത്താൽ മതി. ക്ലിയർ? അപ്പോൾ അത് എച്ച് പി എന്നുള്ള ഡിസ്റ്റൻസ് വി പിയിൽ നമ്മൾ മാർക്ക് ചെയ്യുകയാണ് 50 mm. അത് നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഇങ്ങനെ ഒരു ഹൊറിസോണ്ടൽ ലൈന് നീട്ടി അങ്ങ് വരക്കുകയാണ്. കാരണം ഇതിലെവിടെയാണ് നമുക്ക് അറിയില്ല, നമ്മൾ എ ഡാഷ് ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ എടുത്തു, അതേപോലെ ബി ഡാഷ് പെർട്ടിക്കുലർ പോയിന്റിൽ എടുക്കാൻ പറ്റില്ല. നമ്മൾ ആദ്യം എ ഡാഷ് ഫിക്സഡ് ആക്കി വെച്ച് അവിടെ നിന്നാണ് തുടങ്ങുന്നത്. ഇനി ബി ഡാഷിൻ്റെ പൊസിഷൻ വിത്ത് റെസ്പെക്ട് ടു എ ഡാഷ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇനി അത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? പിന്നെ തന്നിട്ടുള്ളത് നോക്കിയേ, ഫ്രണ്ട് വ്യൂവിൻ്റെ ലെങ്ത്, ഫ്രണ്ട് വ്യൂവിൻ്റെ ലെങ്ത് തന്നിട്ടില്ലേ, അത് എത്രയാ, 70 mm ആണ് ഫ്രണ്ട് വ്യൂവിൻ്റെ ലെങ്ത്. ഈ ഫ്രണ്ട് വ്യൂ എന്ന് പറഞ്ഞാൽ എ ഡാഷ് ബി ഡാഷ് അല്ലേ. ക്ലിയർ? അപ്പോൾ ബി ഡാഷ് എന്ന് പറയുന്ന പോയിന്റ് നമ്മളിപ്പോൾ ഇവിടെ ഹൊറിസോണ്ടൽ ലൈനിൽ വരച്ചു, അതെവിടെയോ അതിലെവിടെയോ ആയിരിക്കും ബി ഡാഷ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി, 70 mm ആർക്ക് ഇവിടെ കട്ട് ചെയ്തു, എ ഡാഷിൽ വെച്ചിട്ട് 70 mm ആർക്ക് നമ്മളിവിടെ കട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് കിട്ടുന്ന പോയിന്റ് ആയിരിക്കും ബി ഡാഷ്. ദാറ്റ് മീൻസ് ഈ ആർക്കിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് ആർ 70. അപ്പോൾ നമുക്ക് എ ഡാഷ് ബി ഡാഷ് കിട്ടുമല്ലോ. ഇപ്പോൾ നമുക്ക് എ ഡാഷ് ബി ഡാഷ് കിട്ടി. ഇനി ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് 45 ഡിഗ്രി ഇൻക്ലിനേഷൻ തന്നിട്ടുണ്ട്, അത് നമുക്കിപ്പോൾ മാർക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇവിടെ തന്നിട്ടുള്ള വേറൊരു കണ്ടീഷൻ നോക്കിയേ, വേർട്ടിക്കൽ ട്രേസ് ഈസ് 10 mm എബോവ് എച്ച് പി. എബോവ് എച്ച് പി എന്ന് പറയുമ്പോൾ ഏതാ ക്വാഡ്രന്റ് വരിക, ഫസ്റ്റ് ക്വാഡ്രന്റ് സെക്കൻഡ് ക്വാഡ്രന്റ് വരും. നമ്മൾ ഫസ്റ്റ് ക്വാഡ്രന്റ് എടുക്കാം, ഫസ്റ്റ് ക്വാഡ്രന്റ് എക്സ് വൈ ലൈൻ്റെ മേലെ വി പി, താഴെ എച്ച് പി, ശരിയല്ലേ? ഇനി 10 mm എബോവ് എച്ച് പി, അപ്പോൾ എച്ച് പി എന്നുള്ള ഡിസ്റ്റൻസ് 10 mm നമ്മൾ എവിടെയാണ് മാർക്ക് ചെയ്യുക, വി പിയിലാണ് മാർക്ക് ചെയ്യുക. അപ്പോൾ വി പിയിൽ ഇവിടെ മാർക്ക് ചെയ്യുമ്പോൾ 10 mm ഇവിടെ ഇങ്ങനെ വരും, 10 mm. അപ്പോൾ ഇതാണ് ലോക്കസ് ഓഫ് വി ടി ഡാഷ് അല്ലേ. വി ടി ഡാഷ് ഇതിൽ എവിടെയോ ആണ് വരിക, കാരണം 10 mm എബോവ് എച്ച് പി ആണ്. അപ്പോൾ നമ്മളിവിടെ വരച്ചിട്ടുള്ള ഈ ലൈനിൽ എവിടെയോ ആണ് വി ടി ഡാഷ് വരിക.
ഇനി നമുക്ക് വേറൊരു കാര്യം അറിയില്ലേ, ഈ എ ഡാഷ് ബി ഡാഷ് ലൈൻ എക്സ്റ്റെൻഡ് ചെയ്യുമ്പോഴല്ലേ നമുക്ക് വി ടി ഡാഷ് കിട്ടുന്നത്, നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടില്ലേ. അപ്പൊ വി ടി ഡാഷ് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ, എ ഡാഷ് ബി ഡാഷ് എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ അവിടെ മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആയിരിക്കും വി ടി ഡാഷ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഇനി നമുക്കൊരു ഇൻക്ലിനേഷൻ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടല്ലോ. ഇൻക്ലിനേഷൻ എന്ന് പറയുന്നത് എന്താ, 45 ഡിഗ്രി ആണ് ഇൻക്ലിനേഷൻ. ഈ 45 ഡിഗ്രി ഇൻക്ലിനേഷൻ നമ്മൾ എവിടെയാണ് മാർക്ക് ചെയ്യുന്നത്, നിങ്ങൾ ഓർക്കുന്നുണ്ടോ? നമ്മൾ തൊട്ട് മുമ്പത്തെ അത് കറക്റ്റ് ആയിട്ട് ഞാൻ പഠിക്കാൻ പറഞ്ഞിട്ടുണ്ട്. തൊട്ട് മുമ്പത്തേതിനകത്ത് ഈ ഫൈ എന്ന് പറയുന്ന ആംഗിള് ഫ്രണ്ട് വ്യൂ എ ഡാഷ് ബി ഡാഷും അവിടെയുള്ള ട്രൂ ലെങ്തും കൂടെ മേക്ക് ചെയ്യുന്ന ആംഗിളാണ് ഫൈ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് അവിടെ ഫ്രണ്ട് വ്യൂ നമുക്ക് കിട്ടിയില്ലേ, അതിന്റെ ലൈൻ ഇവിടെ കിട്ടിയില്ലേ, അവിടെ നിന്ന് എന്ത് ചെയ്താൽ മതി, 45 ഡിഗ്രി ഇൻക്ലിനേഷനിൽ ഒരു ലൈൻ ഇങ്ങനെ നീട്ടി വരച്ചു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ഇതിലാണ് നമ്മൾ എന്ത് വരിക, ട്രൂ ലെങ്ത് വരിക എന്ന് മനസ്സിലാക്കുക. നമ്മൾ ഈ 45 ഡിഗ്രി ഇൻക്ലിനേഷനിൽ വരച്ചിട്ടുള്ള ഇതിലാണ് ട്രൂ ലെങ്ത് വരിക. കാരണം ഇവിടെ എവിടെയെങ്കിലും ട്രൂ ലെങ്ത് വന്നു എന്ന് വിചാരിക്കുക, ഈ ട്രൂ ലെങ്തും ഈ ഫ്രണ്ട് വ്യൂവും കൂടെ എക്സ്റ്റെൻഡ്, ഇത് രണ്ടും തമ്മിലുള്ള ആംഗിളാണ് ഫൈ എന്ന് പറയുന്നത്. ആ ആംഗിളാണ് 45 ഡിഗ്രി നമ്മൾ ആദ്യം എടുത്തത്. ക്ലിയർ അല്ലേ? അപ്പൊ ഇങ്ങനെ നമ്മൾ വരച്ചു. അപ്പൊ ഇതിൽ നിന്ന് എവിടെയാണ് ട്രൂ ലെങ്ത് വരാന്ന് മനസ്സിലായി. ഇനി ആ ട്രൂ ലെങ്ത് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, നമ്മൾ ആ പ്രൊസീജിയറിനകത്ത് ഇവിടെ ഈ എ ഡാഷിൽ നിന്നും ബി ഡാഷിൽ നിന്നും എ ബിക്ക് പെർപെൻഡിക്കുലർ ആയിട്ടല്ലേ നമ്മൾ ലൈൻസ് വരയ്ക്കുന്നത്, എ ഡാഷ് ബി ഡാഷിന് പെർപെൻഡിക്കുലർ ആയിട്ടല്ലേ. അപ്പൊ ഈ എ ഡാഷ് ബി ഡാഷിന് പെർപെൻഡിക്കുലർ ആയിട്ട് എ ഡാഷിൽ നിന്ന് ലൈൻ വരയ്ക്കുമ്പോൾ അതേപോലെ ബി ഡാഷിൽ നിന്നും ഞാൻ ലൈൻസ് വരയ്ക്കുകയാണ് പെർപെൻഡിക്കുലർ ആയിട്ട്. അപ്പോൾ അവിടെ മീറ്റ് ചെയ്യുന്ന പോയിന്റ്സ് ആയിരിക്കും എയും ബിയും. അപ്പോൾ അത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെയുള്ള ട്രൂ ലെങ്ത് നമുക്ക് കിട്ടും. മനസ്സിലായല്ലോ? അപ്പോൾ എയും ബിയും നമുക്ക് കിട്ടിയില്ലേ, അതായത് എ ബി എന്ന് പറയുന്ന ട്രൂ ലെങ്ത് നമുക്ക് കിട്ടി. ഇനി എന്ത് ചെയ്യാം, നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ളത് എന്താ, ഇവിടെ പോയിന്റ് എ ഡാഷിലോട്ട് എയിലോട്ട് ഒരു ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നു, ആ ഡിസ്റ്റൻസ് എടുത്തിട്ടാണ് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്തത്. ബി ഡാഷിലോട്ടൊരു ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നു, ആ ഡിസ്റ്റൻസ് എടുത്തിട്ടാണ് ഇവിടെ നമുക്ക് മാർക്ക് ചെയ്തത്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് നമ്മൾ ഇവിടെ ചെയ്യണം, കാരണം നമുക്ക് ഇവിടെ ആ ഡിസ്റ്റൻസ് ഉണ്ട്. ശരിയല്ലേ? അപ്പോൾ ഈ ഡിസ്റ്റൻസ് എടുത്തിട്ട് ഞാൻ ഇവിടെ മാർക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, പോയിന്റ് എ കിട്ടും. ഇനി ബിയിലോട്ടുള്ള ഈ ഡിസ്റ്റൻസ് ഞാൻ എടുത്തിട്ട് ഇവിടെ മാർക്ക് ചെയ്യുകയാണ്, അപ്പോൾ എനിക്ക് അവിടെ പോയിന്റ് ബിയും കിട്ടും. ഇത് രണ്ടും കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ടോപ്പ് വ്യൂ കിട്ടിയില്ലേ. ക്ലിയർ അല്ലേ? ഈ ടോപ്പ് വ്യൂ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അടുത്തത് ഇതിൻ്റെ അവിടെയുള്ള ട്രൂ ലെങ്ത് നമ്മൾ എങ്ങനെയാണ് മാർക്ക് ചെയ്യുക, പെർപെൻഡിക്കുലർ ആയിട്ട് ലൈൻസ് വരയ്ക്കണം. എങ്ങനെ, എ ഡാഷിലോട്ടുള്ള ഡിസ്റ്റൻസ് എടുത്തിട്ട് ഇവിടെ നമ്മൾ മാർക്ക് ചെയ്യണം പെർപെൻഡിക്കുലർ ആയിട്ട്, ബി ഡാഷിലോട്ടുള്ള ഈ ഡിസ്റ്റൻസ് എടുത്തിട്ട് ഇവിടെ നമ്മൾ പെർപെൻഡിക്കുലർ ആയിട്ട് മാർക്ക് ചെയ്യണം. ഇത് പെർപെൻഡിക്കുലർ ആയിട്ട് മാർക്ക് ചെയ്യുമ്പോൾ ഈ സ്ക്രീനിൻ്റെ കുറച്ച് അപ്പുറത്തോട്ട് പോകട്ടോ, ഞാനിവിടെ സ്ഥലമില്ലാഞ്ഞിട്ടാണ്. നമ്മളെ പേപ്പറിൽ സ്ഥലം ഉണ്ടാവണം, സ്ഥലം ഇല്ലെങ്കിലും വായിച്ചിട്ട് വരയ്ക്കണം. ഓക്കെ, അപ്പോൾ ഇത് ഇതിനാൾ ചെറുതാക്കി, ഫിഗർ കുറച്ചുകൂടി ചെറുതാക്കി കഴിഞ്ഞാൽ ഇതിനകത്ത് കൊള്ളും, പക്ഷേ അത് നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും, കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് വലുതാക്കി വരച്ചത്. അപ്പോൾ ഇവിടെ ബി എന്ന് പറയുന്ന പോയിന്റ് എ എന്ന് പറയുന്ന പോയിന്റ് ഇവിടെ കിട്ടും, ബി എന്ന് പറയുന്ന പോയിന്റ് കുറച്ചുകൂടെ താഴെ ആയിരിക്കും കിട്ടുന്നുണ്ടാവുക, അത് മനസ്സിലാക്കുക. അപ്പോൾ എ ബി എന്ന് പറയുന്ന ട്രൂ ലെങ്ത് നമുക്ക് അവിടെ കിട്ടും. ക്ലിയർ അല്ലേ? ഇനി ഈ ട്രൂ ലെങ്ത് എ ബി എന്ന് പറയുന്ന ഇവിടെ ഉള്ള ട്രൂ ലെങ്ത്തും ഇവിടെ ഉള്ള ടോപ്പ് വ്യൂവും കൂടെ എക്സ്റ്റെൻഡ് ചെയ്യുമ്പോഴല്ലേ നമുക്ക് എന്ത് കിട്ടുക, എച്ച് ടി കിട്ടുക. അത് രണ്ടും മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആയിരിക്കും എച്ച് ടി. അത് എവിടെ, എക്സ് വൈ ലൈനിൻ്റെ മേലെയാണെങ്കിൽ മേലെ, താഴെയാണെങ്കിൽ താഴെ. അത് ഇന്നർ സ്ഥലത്ത് തന്നെ വരണം, നിർബന്ധമില്ല. അത് നമുക്ക് എവിടെ കിട്ടുന്നത്, അവിടെയാണ്. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യാം, അവിടെ അത് മീറ്റ് ചെയ്യുന്ന ഇൻക്ലിനേഷൻ ആയിരിക്കും തീറ്റ എന്ന് പറയുന്നത്. ആ തീറ്റ നമുക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ടല്ലേ, ഫൈൻഡ് ഈറ്റ്സ് ക്വസ്റ്റനിൽ പറഞ്ഞിട്ടുള്ളത് നോക്കിയാൽ ഫൈൻഡ് ദ ഇറ്റ്സ് ട്രൂ ലെങ്ത്. ട്രൂ ലെങ്ത് കണ്ടുപിടിക്കണം. ട്രൂ ലെങ്ത് എന്ന് പറഞ്ഞാൽ എ ബി എന്ന് പറയുന്നത് മെഷർ ചെയ്യുക, 98 mm എന്ന് കിട്ടും. അതുപോലെ ട്രൂ ഇൻക്ലിനേഷൻ വിത്ത് എച്ച് പി, ദാറ്റ് മീൻസ് ഈ തീറ്റ നമ്മൾ ഇവിടെ തീറ്റ എന്ന് മാർക്ക് ചെയ്യുക, എന്നിട്ട് ഇവിടെ തീറ്റ ഈസ് ഈക്വൽ ടു 20 ഡിഗ്രി എന്ന് കിട്ടും മെഷർ ചെയ്ത് കഴിഞ്ഞാൽ. നോക്കുക, അപ്പോൾ അതെന്ത് ചെയ്യുക, ഒരു ബോക്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ദി ഫൈനൽ ആൻസർ. അപ്പോൾ ഇതേ രീതിയിലാണ് ട്രേസിലുള്ള പ്രോബ്ലം നമ്മൾ ചെയ്യേണ്ടത്. ഈ ഒരു ക്വസ്റ്റ്യൻ യൂണിവേഴ്സിറ്റി എക്സാമിന് ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ഇപ്പോൾ നമ്മൾ ഈ വീഡിയോനകത്ത് ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ ചെയ്യുക, റിവൈൻഡ് ചെയ്തിട്ട് വീണ്ടും കാണാം, ആ രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഫോളോ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ ലെക്ചറിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ട്രപ്പിസോയിഡൽ മെത്തേഡ് അല്ലെങ്കിൽ പ്ലെയിൻ റൊട്ടേഷൻ മെത്തേഡ് വെച്ചിട്ട് എങ്ങനെയാണ് പ്രോബ്ലം ചെയ്യുക എന്നുള്ളതാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.